ശരിക്കും പറഞ്ഞാൽ ഈ എംബ്ലത്തിന് ഭയങ്കര വാല്യൂ ആണ്. എ സി കിട്ടും, നമ്മൾ എ സി ഇല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഗൾഫുകാരൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലുള്ള ഒരു നാട്ടിൽ വന്ന ചെറിയ കൊസ്റ്റിനും അത്യാവശ്യം നല്ല വണ്ടിയും വേണം, അത്യാവശ്യം തൊട്ട് പ്രൈസ് തൊട്ട് കുറഞ്ഞതായിരിക്കും. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ അതിഥി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ടൊയോട്ടയുടെ റൂമിയോൻ ആണ്. അതായത് നമ്മുടെ മാരുതിയുടെ കൊടുക്കൽ വാങ്ങൽ ചടങ്ങിൽ നിന്നും ടൊയോട്ട ഏറ്റെടുത്ത റൂമിയോൺ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ എത്തിയിട്ടൊക്കെ നമ്മളോട് ഉള്ളത് നമ്മുടെ ശ്രീചേനാണ്. ശ്രീചേനെ നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീചേട്ടാ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ റൂമിയോൻ എടുത്തല്ലേ? ഇപ്പോൾ എത്ര നാളെ വണ്ടി? ഇപ്പം 2 മാസം കഴിഞ്ഞു, 3 മാസം ആവുന്നു. ഏകദേശം നമ്മുടെ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ എടുത്ത വണ്ടിയാണല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ ആദ്യത്തെ വണ്ടി എടുത്തിട്ട് ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ? നല്ല നല്ല എക്സ്പീരിയൻസ്. ടൊയോട്ട അല്ലേ, ഒന്നും നോക്കാനില്ല. ഞാൻ ചോദിക്കാൻ വെച്ചോണ്ടിരിക്കുന്നുണ്ട്, അവർക്കൊരു 50,000 അടുത്ത് കൂടുതലല്ലേ വരുന്നത്? കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ടൊയോട്ട എന്നുള്ളത്, ടൊയോട്ട എന്ന് പറഞ്ഞാൽ നേരത്തെ കൊണ്ടുള്ള ഒരു പേരും ഒരു എക്സ്പീരിയൻസും അത് ഓടിച്ചുള്ള പരിചയം കൊണ്ട് ആയിരിക്കും. അതുകൊണ്ട് എന്നെ ടൊയോട്ടയിൽ ആകർഷിച്ചത് മാരുതിയിലോട്ട്. മാരുതി നമ്മൾ ഓടിച്ച്, നമ്മളെ നാട്ടിലാണെങ്കിലും ഓടിച്ച് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഇത് മാരുതി. അതിൽ നിന്നൊരു ചേഞ്ച് ആകാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. എവിടെ നോക്കിയാലും ഇതുപോലെ ബ്രീസയും അതും ഇതൊക്കെ. അതിൽ നിന്നൊരു ചേഞ്ച് ആകാൻ വേണ്ടി ഞാൻ ടൊയോട്ടയിലേക്ക് നീങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എംബ്ലത്തിന് ഭയങ്കര വാല്യൂ ആണ്. എംബ്ലത്തിന് ഭയങ്കര നല്ല വാല്യൂ ആണ്, നല്ല വാല്യൂ ആണ്. ടൊയോട്ട എന്ന് പറയുമ്പോൾ തന്നെ, ടൊയോട്ട എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു വാല്യൂ ആണ്. അതെ, അത്യാവശ്യം മൈലേജും ഉണ്ട്. പിന്നെ ഒരു നമ്മൾ ടൊയോട്ട സാധാരണക്കാർക്ക് പറ്റിയ, സാധാരണക്കാർക്കും ആർക്ക് വേണേലും പറ്റിയ ഒരു വണ്ടിയാണ്. ശരിക്കും ഏത് സാധാരണക്കാരനും ഏത് കാശുള്ളവരും അല്ലേ അതേപോലെയാണെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു രീതിക്കുള്ള ഒരു വണ്ടിയാണ്. ആർക്കെടുത്താലും ഏത് വണ്ടി എടുത്താലും ഒരേ സർവീസ് റേറ്റ് പോകുന്ന ഒരു വണ്ടി തന്നെ. ഓക്കെ, എത്ര രൂപ ഡിഫറൻസ് ഉണ്ടായിരുന്നു ആവറേജ്? ഒരു 50,000 അടുത്ത് ഡിഫറൻസ് വരുമല്ലേ? ഇർട്ടിഗയിലെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാലും ഒരു ഇതിപ്പോ ഏതാ വേരിയന്റ്? ഏതാ വരുന്നത്? ഇത് സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് ജി വരും. ജി വരും. ജി വരും. എങ്ങനെയുണ്ട് വണ്ടി? വേറെ ഏതെങ്കിലും വണ്ടി ഓടിച്ചോളൂ? 7-സീറ്റർ തന്നെയാണ് നോക്കിയത്? ആ 7-സീറ്റർ തന്നെയാണ് നോക്കിയത്. താല്പര്യം അതായിരുന്നു. താല്പര്യം അതായിരുന്നു. ഇപ്പൊ എത്ര കിലോമീറ്റർ വണ്ടി? ഇപ്പൊ 1,350 km. 1,350. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതുള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതുള്ളൂ. ഒരു ഫസ്റ്റ് സർവീസ് വരെയുള്ള ജേർണി പറയുവാണെങ്കിൽ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? യാത്രാ സുഖങ്ങളൊക്കെ വണ്ടി ഓടിച്ചിട്ടും അതിൽ ഇരുന്നവർക്കാണെങ്കിലും നല്ല ഒരു സ്മൂത്ത്നെസ്, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കിട്ടുന്നുണ്ട്. ശരി, ഇത് ഹൈബ്രിഡ് വെർഷനും കൂടെ, മൈൽഡ് ഹൈബ്രിഡ് വെർഷനും കൂടെ വരുന്നത്? ഹൈബ്രിഡ് വെർഷനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു മൈലേജ് കുറവാണെന്നുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാം തോന്നിട്ടുണ്ടോ? മൈലേജ് കുറവുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇതല്ല, നമ്മളെ ഒരു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലെ അടിസ്ഥാനത്തില്ല. നമ്മളൊരു ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും മൈലേജ് പറയുന്ന പറഞ്ഞാൽ ഒരു ഹൈവേ ആവള് ഒരു സെഗ്മെന്റിൽ പറയാൻ പറ്റത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇതുപോലെ സിറ്റി ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൈലേജ് ഏത് വണ്ടിയാണേലും കിട്ടത്തില്ല. ശരിക്കും നമ്മുടെ ഏരിയയിൽ ഒട്ടും കിട്ടത്തില്ല. എന്നെ സംബന്ധിച്ച് എ സി കിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട്. ആയിട്ടേ ഉള്ളൂ. ഇനി ഓരോ സർവീസ് കഴിയും തോറും ഇത് കൂടത്തേ ഉള്ളൂ. വണ്ടിയെ കുറിച്ച് ഓരോന്ന് അറിയാവുന്നവരോട് പറഞ്ഞാലേ ഇത് അറിയത്തുള്ളൂ. ഇപ്പം ആൾക്കാർ ഇതുപോലെ ഓരോന്ന് അറിഞ്ഞിട്ട് ഇതുപോലെ എനിക്ക് മൈലേജ് ഇല്ല, അതില്ല, എന്നാ സംഭവം നമ്മൾ അറിയത്തില്ല, അത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം. ഓടിക്കുന്ന റോഡും ഓടിക്കുന്ന രീതിയും എല്ലാം അതിനകത്തും. ഇത് ശരി മൈൽഡ് ഹൈബ്രിഡ് തന്നെ. ഞാനിപ്പം എന്നോട് കുറച്ചുപേര് കമന്റ് ഇട്ടപ്പോൾ, വീഡിയോ ആക്കി കമന്റ് ഇട്ടപ്പോൾ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് ഇതിന് 22+ മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ടെന്ന്. ആണ് ഉദ്ദേശിക്കുന്നത്. ആ എർട്ടിഗ. ഇതിനും എല്ലാവരും എല്ലാ കമ്പനിയും പറയുന്നുണ്ട് ഇതുപോലെ 20, 22+ കിട്ടും. ഓക്കെ, അത് ഒരു 3-4 സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേന് കിട്ടുമായിരിക്കും. ഒരു 16 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് കിട്ടും. പിന്നെ നമ്മൾ നോക്കി ഓടിച്ചാ അല്ലേ, നോക്കി ഓടിച്ചാൽ നമ്മള് ഏറ്റവും നമ്മളെ ശ്രദ്ധിച്ച് ഓടിക്കുന്ന പോലെ ഇരിക്കും. അതെ അതെ അതെ. ഇതിനു മുമ്പ് ഏതായിരുന്നു വണ്ടി ഉപയോഗിച്ചോണ്ടിരുന്നത്? ഇതിനു മുമ്പ് ഹുണ്ടായുടെ ഉപയോഗിച്ചോണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരു 7-സീറ്ററിലോട്ട് ഇല്ല. നമ്മള് ഗൾഫിൽ നിന്ന് നമ്മൾ നേരത്തെ പുറത്തായിരുന്നു. അപ്പൊ അവിടെയാണേലും ടൊയോട്ട ഓടിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ വന്നിട്ടാണേലും എടുത്തേക്കുന്നത്. ടൊയോട്ട എടുത്തിരിക്കുന്നത്. അപ്പം അവിടെയാണെങ്കിൽ സർവീസിന് ഒരു ഭയങ്കര വാല്യൂ ഉണ്ട്. വാല്യൂ ഉണ്ട് സർവീസ് ആണെങ്കിലും അവിടെ ഒത്തിരി നല്ല വാല്യൂ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബലേനയും ഗ്ലാൻസ്. ആ ബലേന ഗ്ലാൻസ്, ഈ ബലേനേക്കാളും ഡിമാൻഡ് ആണ് ഗ്ലാൻസക്ക്. ആഫ്റ്റർ മാർക്കറ്റ് സെയിൽസില് കുറച്ചുകൂടെ ഗ്ലാൻസക്ക് ഒരു വാല്യൂ ഉണ്ട്. കാര്യം അവർ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടേക്ക് കെയർ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആൾക്കാർക്ക്.
കേൾക്കാം. തീർച്ചയായിട്ടും. ഇപ്പം ബാക്ക് സീറ്റിലൊക്കെ യാത്രാസുഖം എങ്ങനെയുണ്ട്? പുറകോട്ടിരിക്കുമ്പോൾ യാത്രയിൽ പഴയ പോലെ എല്ലാരും പറയുന്ന പോലെ കുട്ടി സീറ്റ് അതല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതില് മെയിൻ ആയിട്ട് എത്ര വലിയ ആൾക്കാരാണെങ്കിലും രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാം. ഇൻ കേസ് എന്തെങ്കിലും രണ്ടുപേര് ഇല്ലെങ്കിലോ അത് നമുക്ക് മടക്കി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ലഗേജ് സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. മെച്ചപ്പെടുത്താൻ പറ്റും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു സെവൻ സീറ്ററിന് ഫൈവ് സീറ്റർ ആണെങ്കിലും ഉപയോഗിക്കാം. സെവൻ സീറ്റർ ആണെങ്കിലും ഫൈവ് സീറ്റർ ആണെങ്കിലും ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ചേട്ടാ, നമ്മുടെ ഈ പ്രദേശം ഹിൽ ഏരിയ അല്ലേ? ഹിൽ ഏരിയ വലിയ മടുപ്പോ കാര്യങ്ങളോ എന്തോ ഫീൽ കിട്ടുന്നു? ഇല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എ സി കിട്ടോ എ സി ഇടാതെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എ സി കിട്ടും, നമ്മൾ എ സി ഇല്ലാതെയും പണ്ടത്തെ ഡീസൽ ഒക്കെ വന്നത് 1.2 ലിറ്റർ ആയിരുന്നു. അതിനാലും ഡീസൽ മാറ്റി 1.5 ആക്കി. ഓക്കെ, ലോങ് ഡ്രൈവ് പോലും പോകാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചായിരുന്നു. എറണാകുളം അവിടെ വരെ പോയിട്ടുണ്ട്. ആലപ്പുഴയിലും പോയിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണോ ഓട്ടോമാറ്റിക് ആണല്ലേ? നമ്മുടെ പ്രൈസ് ഓൾമോസ്റ്റ് എത്ര ആയിരുന്നു വണ്ടി എടുത്തപ്പോ? പതിനാലടുത്ത് വരുന്നുണ്ട്. ഓഫേഴ്സ് കാര്യങ്ങളും എല്ലാവരും ലഭിച്ചോ? ഓഫേഴ്സ് അല്ലേ. എവിടെ വണ്ടി? കോട്ടയം തന്നെ എടുത്തേ. ഓക്കെ ഓക്കെ. ഒരു ഇത്ര നാളത്തെ ജേർണി വരുവാണെങ്കിൽ മൈലേജ് ഒക്കെ അറിയാറാവുന്നേ ഉള്ളു അല്ലേ? ആ, മൈലേജ് അത്യാവശ്യം അറിയാറാവുന്നതേ ഉള്ളൂ. സർവീസ് കോസ്റ്റ് എത്ര? ആദ്യത്തെ ഫ്രീ അല്ലേ? ആദ്യത്തെ ഫ്രീ ആയിരുന്നു, 50 രൂപ ആയിരുന്നു. അവരത് മേടിച്ചിട്ടില്ല. എനിക്ക് വന്ന് പറഞ്ഞ ഇതായിരിക്കും അതെ. വൈപ്പർ വാഷറിന്റെ വൈപ്പർ വാഷറും അവരെല്ലാം ക്ലീൻ ചെയ്തതെല്ലാം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇനി വാട്ടർ സർവീസ് എത്രയായിരുന്നു? ഇനി അടുത്ത 10,000-ന്. 10,000 അല്ലേ. ഇപ്പൊ ഷീജോടൻ തിരിച്ച് വീണ്ടും ഗൾഫിലോട്ട് പോവാ വണ്ടിയിൽ? ഇല്ല, ഇവിടെ നാട്ടിൽ കുറച്ച് നാള് നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുതിയ വണ്ടിയൊക്കെ ഞങ്ങൾ എടുത്തേക്കുന്നത് എന്താണെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് ഓടിച്ചിട്ടല്ലേ. ശരിക്കും ഈ ഗൾഫുകാരുടെ ഒരു അവസ്ഥയാണ്, അവർ വണ്ടി എടുത്തിട്ട് കൊതി തീരുന്നതിന് മുമ്പ് അല്ലേ തിരിച്ചു പോകേണ്ട ഒരു. എന്നാണെങ്കിലും നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തിട്ടുള്ളൂ അല്ലേ. വേറെ ഏതെങ്കിലും വണ്ടി നോക്കുകയല്ലോ ചെയ്തായിരുന്നു, അതോ ഡയറക്റ്റ് ഇത് തന്നെയായിരുന്നു? ഇല്ല, വേറെ ഞാൻ രണ്ടുമൂന്ന് ഇങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ നമുക്ക് സൂട്ടബിൾ ആയിട്ടും ബഡ്ജറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഗൾഫുകാരെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലുള്ള ഒരു നാട്ടിൽ വന്ന ചെറിയ ക്വസ്റ്റിനും അത്യാവശ്യം നല്ല വണ്ടിയും വേണം, അത്യാവശ്യം തൊട്ട് പ്രൈസ് തൊട്ട് കുറഞ്ഞതായിരിക്കും. അതുപോലെയല്ല നോക്കുന്നത്, മൈലേജും വേണം. മൈലേജും വേണം, അതെല്ലാം അതെല്ലാം ഒത്തിണങ്ങിയ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഏതൊക്കെയായിരുന്നു ജസ്റ്റ് നോക്കിയ? വേറെ കിയാടെ നോക്കിയായിരുന്നു, ഗ്യാരൻസ്. കിയ ഗ്യാരൻസ്, പിന്നെ എം ജി ഹെക്ടർ ഹെക്ടർ നോക്കിയായിരുന്നു. എല്ലാം ഒത്തിരി വണ്ടി നോക്കിയായിരുന്നു, അതിൽ നല്ല സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ്. പിന്നെ മാരുതി എർട്ടിഗ നോക്കിയായിരുന്നു. എർട്ടിഗ എന്ന് വെച്ചാൽ ജസ്റ്റ് എൻക്വയറി നടത്തി. ഇപ്പം വഴിയിൽ എവിടെയാണെങ്കിലും ഇത് എല്ലാവരും എർട്ടിഗ ആണോ എന്ന് ചോദിച്ചതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ചെറിയ ശരിക്കും പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ സെഗ്മെന്റ് വൈസ് ഇപ്പം ജി വി വി എക്സ് അങ്ങനെ എസ് വേരിയന്റ് അവിടെ എസ് വേരിയന്റിൽ നിന്ന് തന്നെ മാരുതിയുടെ വി എക്സ് ഇത് വരും. ആ ഒരു ഡിഫറൻസ് നമ്മുടെ ടൊയോട്ടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ആ പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആഫ്റ്റർ റീസെയിലിൽ കിട്ടുന്ന വില അവരുടെ എംബ്ലത്തിന്റെ വാല്യൂ ആണല്ലേ. വേറെ ബാക്ക് സീറ്റിൽ, അതായത് ഏറ്റവും പുറകോട്ടുള്ള സീറ്റിൽ യാത്ര കംഫോർട്ട് എങ്ങനെയുണ്ടോ? യാത്ര കംഫോർട്ട് നല്ല കംഫോർട്ടാണ്. കംഫോർട്ടാണല്ലേ, ഒരു കുഴപ്പമില്ല. മീൻസ് സാധാരണ ലെഗ് സ്പേസ് കുറവാണ്, ലെഗ് സ്പേസ് ഇല്ല, ഇതിന് എല്ലാം ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തുറന്നു നോക്കില്ല. അടിപൊളി സീറ്റ് കുറക്കെ വണ്ടി വെച്ച് കിട്ടുന്നത് സ്പെഷ്യൽ ഹാൻഡ് മെയ്ഡ് ഐറ്റം ആണെന്ന്. അത് നമ്മൾ തന്നെ സീറ്റ് കവർ പർച്ചേസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ തോന്നി, ഒരു വെറൈറ്റി കളർ തോന്നി, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് സ്റ്റിച്ചറെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അക്സസറീസ് ആ കുറച്ചൊക്കെ ആർജി സൈഡിലെ ബേസിക് റെയിൻ ഗാർഡ് മാറ്റ കാര്യങ്ങളൊക്കെ വേറെ ഒന്നും അഡീഷണലായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശിച്ചാണ്ട് എങ്ങനെ വണ്ടിയെ നോക്കി കാണുന്നു? ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കേട്ടോ, ആദ്യം എടുത്തിട്ടുള്ള ഒരു ഇംപ്രഷൻ ആണ്. എടുത്തിട്ട് എന്നെ സംബന്ധിച്ച് നല്ലൊരു ഇംപ്രഷൻ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ടെക്നോളജി പരമായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ, ടൊയോട്ടയായിട്ടുള്ള കൈമുദ്ര, അതെ, നമ്മള് ഫുഡ് ഉണ്ടാക്കുമ്പോ ആശാന്റെ അവസാനത്തെ റെസിപ്പി ആണ് ടൊയോട്ടയുടെ കുറച്ച് റെസിപ്പി, അതുകൊണ്ട് ഡിഫറൻസ് ഡിഫറൻസ് അവരുടെ ഇതൊക്കെ ആയിട്ട് ഒന്നുകൂടെ മുതൽക്കൂട്ട് ടേസ്റ്റി ആക്കിയിട്ട് അല്ലേ ടൊയോട്ട വണ്ടിയാണ്. ഇപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്.
ഷിജനോട് ചോദിച്ചപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ ഷിജനോട് പറഞ്ഞേ മീൻസ് വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഒരു. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ റൂമിയോൺ എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ട് റോഡിൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായുള്ളൂ. ഇപ്പോൾ എന്നെ ആണെങ്കിലും ബ്രസ്സയും ടൊയോട്ടയും തമ്മിലുള്ള ഒരു അലയൻസിൽ വന്ന വണ്ടിയാണ് ഇതിനിപ്പം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ ബ്രസ്സയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഫേസ്ബുക്കിലൊക്കെ കുറച്ച് വൈറലായി പോയത്. ടൊയോട്ട ഇന്നോവയായിട്ട് ഞങ്ങൾ ചെറിയ കമ്പാരിസൺ ഒക്കെ നടത്തിയായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പോയിന്റ് ഓഫ് വണ്ടി എന്നാൽ സാറ്റിസ്ഫൈഡ് ആണല്ലേ. സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ലോങ് റണ്ണിൽ ഒരു 10,000 kilometers കഴിയുമ്പോൾ ഒരു ലോങ് ഡ്രൈവ് റിവ്യൂ ഒക്കെ ചെയ്താലോ? റിവ്യൂ ഒരു കുഴപ്പമില്ല, വേണമെങ്കിലും ചെയ്യാം, എനിക്കിതിൽ വിശ്വാസമുണ്ട്. അതെ തീർച്ചയായിട്ടും, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, വേറെ സെയിം അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്നാണെങ്കിലും നമുക്ക് ഷീജറിനൊരു ചെറിയൊരു ഇമ്പ്രഷൻ ആണ്, നമുക്ക് ചെറിയ വിലയേറിയ അഭിപ്രായങ്ങളാണ് നൽകിയത്. അപ്പൊ എന്നാണെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ജിഷ്ണു മരാർ സൈനിങ് ഓഫ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കാണാം.